വളരെ സിമ്പിളായിട്ട് നല്ല സ്പൈസി ആയിട്ട് ഒന്ന് വെറൈറ്റി ആയിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റിയ നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു നാല് മണിപ്പ് ലാഹാരത്തിൻ്റെയാണ് ഇന്നത്തെ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നത് നോക്കാം അതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ ഒരു സ്നാക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിലേക്കൊരു ഫിലിങ്സ് റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള രണ്ട് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ അളവിൽ മസാല റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് മുഴുവനായിട്ട് ഈ ഒരു സ്നാക്കിലേക്കുള്ളതല്ല കുറച്ച് വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് ഒന്നിച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് പിന്നെ സവാള പെട്ടെന്ന് വഴിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടാണ് വഴറ്റിയെടുക്കുന്നത് കൂടെ തന്നെ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ സവാളക്ക് ഏകദേശം വഴന്ന് വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം മസാലകളുടെ പച്ചമുളക്കം നന്നായിട്ടൊന്ന് മാറിക്കിട്ടണം മസാലയുടെ പച്ചമുളക്കൊന്ന് മാറിക്കിട്ടിയാൽ ഇനി ഇതിലേക്ക് കുറച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ചിക്കന് ഉപ്പും മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരുപാട് പിന്നെ ഡ്രൈ ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടില്ല ഒരു ഹാഫ് ഫ്രൈ ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പം ചിക്കനും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം ആ ഒരു സവാളയും ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് കിട്ടണം അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സായിട്ട് കിട്ടിയാൽ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കാൽ ടേബിൾ സ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്ക കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്താൽ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം ഇനിയൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം കൂടെ തന്നെ ഇതിലേക്ക് അര കപ്പ് പാലും അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് മൈദയാണ് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു ബാറ്റർ ഒരുപാട് കട്ട് ചെയ്തിട്ട് പോവരുത് ഈ ഒരു ലൂസിലാണ് ബാറ്റർ വേണ്ടത് ഇനി വേറൊരു ബൗളെടുത്ത് അതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം ഉപ്പ് കൂടി പോവരുത് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടിയാൽ ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫിൽ ചിക്കൻ്റെ ഫീലിങ്സ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ ചെറിയൊരു കട്ടിക്കായിട്ടാണ് ഈ ഒരു കൂട്ട് വേണ്ടത് ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് സ്റ്റൗവിൽ വെച്ചിട്ട് അതിൽ കുറച്ച് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം നെയ്യ് ഒരുപാടാവരുത് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതിയാവും എന്നിട്ട് അതിലേക്ക് ഒരു താവി മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കാം അപ്പോൾ ദോശ ഏകദേശം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് ചിക്കൻ്റെ കൂട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒരുപാട് കട്ടിക്ക് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ സൈഡിലേക്ക് സൈഡ് ഭാഗത്തേക്ക് ഒരുപാട് അങ്ങ് പോവുക വേണ്ട അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഇതുപോലൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇതൊന്ന് അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് അടച്ചു വെക്കാം മുട്ട ജസ്റ്റ് ഒന്ന് സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മുകൾ ഭാഗത്തെ മുട്ട ഏകദേശം ഒന്ന് സെറ്റായിട്ട് വന്നാൽ ഇനി ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം അപ്പോൾ ഒരു സ്പൂൺ അല്ലെങ്കിൽ ഇതുപോലെ സ്പാച്ചിൽ വെച്ചിട്ട് റോൾ ചെയ്തെടുത്താൽ മതിയാവും അല്ലെങ്കിൽ നല്ല ചൂടുണ്ടാവും കൈ പൊള്ളാനുള്ള സാധ്യത ഉണ്ടാവും അപ്പോൾ റോൾ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് ബാക്കി ഭാഗത്ത് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് റോൾ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ദോശയുടെ ദോശയിൽ ഒട്ടി നിൽക്കുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു ഭാഗത്തേക്കും കൂടെ സൈഡ് ഭാഗം കൂടെ കവർ ചെയ്യുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഈ ഒരു ഭാഗവും സെറ്റായിട്ട് വന്നാൽ ഇനി അതിന് മുകളിലേക്കായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ചിക്കൻ്റെ വിൽ കൂട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ഏകദേശം ഒന്ന് മുട്ട ഏകദേശം ഒന്ന് സെറ്റായിട്ട് വന്നാൽ ഇനി തിരിച്ച് ഇങ്ങോട്ടേക്കായിട്ട് റോൾ ചെയ്ത് കൊടുക്കാം ഇതുപോലെ റോൾ ചെയ്തെടുക്കുമ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല ലെയർ ആയിട്ടുണ്ടാവും കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആണ് ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് മുട്ടയുടെ മിക്സിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് മുഗൾ ഭാഗത്തേക്കായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും അതുപോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് കുരുമുളക് പൊടിയൊന്ന് വിതറി കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ പാനിൽ നിന്ന് മാറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറുകിട്ടിയാൽ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം നല്ല ലെയറോട് കൂടിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ് ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ ടേക്ക് കെയർ ബൈ ബൈ താങ്ക്